അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ പടമാണ്. അതായത് ഗഗനാചാരി എന്ന് പറഞ്ഞ സിനിമയാണ്. ആദ്യം ഇത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നും. പക്ഷേ ഇത് കണ്ട് കണ്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നർമ്മരസങ്ങളും നല്ലൊരു കഥയും ഒക്കെ ഉൾപ്പെടുത്തി അവർ ചെയ്തേക്കുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഈ സിനിമ കാണണം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ, പിന്നെ അജു വർഗീസ്, അനാർക്കലി തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സെൽവ അണ്ണ എന്നാ വിളിക്കുന്നത്. മസാല ദോശ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം പറയാ. Attention cosmonaut Chandu, we just received reports on heavy rainfall and cyclones in United States of Kerala. All agents in our orders, report for duty immediately. പേടിയൊക്കെ ഇരിക്കുന്നുണ്ടോ? എല്ലാം മഴയൊക്കെ പെയ്ത് നശിച്ചു. നമസ്കാര, ആപ്കോ സലാഹ് ദി ജാതി ഹൈ, കൃപയാ കർകേ രുകേ ഔർ ആഗേ ബഡേ. അബ് ആപ് ജൽദ് സ്ഥല സേ സുരക്ഷിത ചാഹിയേ. അവരിത് കഴിഞ്ഞ വർഷമാണ്, 2021 ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഈ വർഷമാണ് അവർ കറക്റ്റായിട്ടിത് ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ട് അതിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലെവൽ അതിനുണ്ട്. പിന്നെ പോസിറ്റീവായിട്ട് ആൾക്കാരിത് തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഈ വർഷം അത് റിലീസ് ചെയ്തതിൻ്റെ ഒരു പ്രത്യേക കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവാർഡുകളൊക്കെ കിട്ടിയ പിന്നകത്ത് അഭിനയിച്ചുണ്ടല്ലോ ഒരു ദിവസം തൂക്കും കേട്ടോ. പിന്നെ സുരേഷ് ഗോപിയുടെ മകനും ഒക്കെ ഉണ്ട്. നന്നായിട്ട് അയാളെ 4 വർഷം മുമ്പ് വണ്ടി പോകാത്ത വഴിയായിരുന്നു. പിന്നെ അജയ് സേനക്കാരും ഒന്നെല്ലാം വെട്ടി തുളയ്ക്കുന്നത്. കാര്യം പാർട്ടിക്കാരൊക്കെ ആണെങ്കിൽ അവന്മാരുള്ളതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ഒരു ധൈര്യം. പുള്ളി ഈ വീട്ടിൽ നിന്ന് മറ്റേ അയൺ ബങ്കറിലോട്ട് മാറിയിട്ട് എത്ര കാലമായി? അത് കേട്ടില്ല. അന്ന് ഐലൻഡ് മുങ്ങിയപ്പോ ബങ്കറിലോട്ട് മാറിയതാ. എയർലിഫ്റ്റ് ചെയ്യുമായിരുന്നു പുള്ളിയെ. എടാ, ഇത് ശരിക്കും ഫുൾ വിക്ടറിന്റെ ഐലൻഡ് തന്നെയാണ്. മറ്റേ എലിറ്റിസ്റ്റുകളുടെ കോളനിയെക്കാളും കൊള്ളാം. പഴയ നാഷണൽ ഹീറോ ഒക്കെ അല്ലേ, സർക്കാർ വധിച്ചു കൊടുത്തതായിരിക്കും. കുറേ ചെളിയും വെള്ളമൊക്കെ നിറഞ്ഞ പോലെ പണിയിരാത്ത ബിൽഡിങ്ങിൽ ആരെങ്കിലും ബങ്കർ ഇട്ട് താമസിക്കും. അയാൾക്ക് ഈ കാട്ടി വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ട്. സാധനം എല്ലാം എടുത്ത് പുറത്തു വയ്ക്കാം വാ. മൊത്തം ചെളിയാ, നല്ല മഴ. പുത്തൻ ടെക്നോളജി ഒക്കെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചേക്കുന്നത്. ഹലോ, കറി വന്നാട്ടെ. നിങ്ങൾ മറ്റേ ബയോപിക് ഷൂട്ട് ചെയ്യാൻ വന്ന ആൾക്കാരില്ലേ? ബയോപിക് അല്ല സർ, ഡോക്യുമെന്ററി. ഡോക്യുമെന്ററി ഇല്ല സർ, ഇത് ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിട്ടല്ലേ നമുക്ക് പേരൊക്കെ ഇടാൻ പറ്റും.
വിക്ടർ സാറിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും വിശദമായി അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പുള്ളിയുടെ ഒരു അടുത്ത ബന്ധുവാ. ഓ അത് ശരി. സാറിന്റെ പേര്? എന്റെ പേര് അലൻ. അലൻ കഴിയുമെങ്കിൽ നമ്മളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ശ്രമിക്കാം സാർ, ശ്രമിക്കാം. ചേട്ടാ ലൈറ്റ് ഉണ്ടാവും. രാഘവ ലൈറ്റ്സ്. രാഘവ് ജി ലൈറ്റ്സ് പ്ലീസ്. പിന്നെ രാഘവൻ മലയാളി അല്ലേ? സാറൊരു നാഷണൽ ഹീറോ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ആനുകൂല്യങ്ങളുടെ ഭാഗത്തിൽ പെടും. പിന്നെ ഈ രാഘവൻ എന്ന് പറയുന്നത് സാറിന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. അതെ, നിങ്ങൾ എല്ലാവരും നല്ല ഹൈലി സാനിറ്റൈസ്ഡ് ആണല്ലോ അല്ലേ? സാർ വൃത്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സാർ രാവിലെ തന്നെ അല്ലും, പിന്നെ കണ്ടാൽ സാമൂഹ്യ വിരുദ്ധരെന്ന് തോന്നുന്ന മൂന്നാല് പേരും കടന്നു വരുന്നുണ്ട്. തുറക്കട്ടെ സാർ. Copy that, Vikramji. പേടിക്കണ്ട. ഇല്ല സാർ, പേടിച്ചല്ല, ചവിട്ടിയാനെ. നിങ്ങളോടല്ല, പൂച്ചയോടാ. മോളെ ഭവാനി ദൂരേക്കൊന്നും പോയി കളയാണ്. ഇവര് നമ്മള് ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ വന്ന. ഓ ഡോക്യുമെന്ററി, വരൂ വരൂ. വെളിച്ചെണ്ണയുടെയും സ്വർണത്തിന്റെയും വിലയും കടത്തി വെട്ടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ധന വില വർധനം 2025 ഗോൾഡിനും ലഹരി മരുന്നുകൾക്കും പകരം ആളുകൾ പെട്രോൾ സ്മഗ്ലിയാണ്. പെട്രോൾ തീരെ കിട്ടാനില്ലെങ്കിലും രാജ്യം അതിന്റെ പേരിൽ കത്തിയെരിഞ്ഞു. കരിഞ്ചന്തയിൽ ഇന്ധന വ്യാപാരം പൊടി പൊടിച്ചിരുന്ന സമയം. അപ്പൊ സർക്കാരിന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. 2027 തോന്നുന്നു പെട്രോൾ വാഹനങ്ങൾ കൈവയ്ക്കുന്നതും പെട്രോൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചു. പകരം GPS വെച്ച ബാറ്ററി വാഹനങ്ങൾ കമ്പികൾ പുറത്തിറക്കാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ സ്വകാര്യ യാത്രകളൊക്കെ തുടങ്ങി. 2027 സർക്കാരെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. വാച്ചിങ് സർവൈലൻസ്. പിന്നെ നമ്മളെ ആ രാക്ഷസ രൂപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ അധികം പുറത്തു പോകാറില്ല. അതെ സർ, ഈ സർവൈലൻസ് കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏലിയൻ മെഗാ സ്ട്രക്ചർ കസോളി ലാൻഡ് ചെയ്തപ്പോഴാണ് ഗവൺമെന്റ് സർവൈലൻസ് ശക്തമാക്കിയത്. എനിക്കറിയാം, ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ. അതെ സർ, ശരിക്കും എൻ്റെയൊക്കെ അന്നേരം ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളും തകർന്ന ദിവസമായിരുന്നു. റിയലി? അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങൾ തകരേണ്ട കാര്യമുണ്ടോ കുഞ്ഞേ? അല്ല സർ, അതിപ്പോ നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലേ നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കേണ്ടത്. മികച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സർ. അന്ന് ഏലിയൻ ഹണ്ടർ വിക്ടർ കണ്ട ആ രാക്ഷസ രൂപങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഞാനായിട്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തെയാണ് നിങ്ങളിപ്പോ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. രൂപയായ ഒരു സത്വം, 16 പൊക്കം, കണ്ടാൽ അറയ്ക്കുന്ന വികൃത രൂപം. അരുൺ ചന്ദു ഡയറക്ട് ചെയ്ത പടം. നിങ്ങൾക്കറിയാം, അത് നമ്മുടെ ദേഹത്ത് സ്പർശിച്ചാൽ അയാളുടെ ജനനം മുതൽ ഇന്ന് വരെയുള്ള സർവകാര്യങ്ങൾ അതിനറിയാൻ സാധിക്കും എന്നാണ് കേട്ട് കേൾവി. ഇവർ വന്നിറങ്ങിയ വിധമാണ് മറ്റൊരു കൗതുകം. ആകാശത്ത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു പോർട്ടൽ, അതിൽ ഒരു ജാലകം. കാശ്മീരിൽ തുടങ്ങി പിന്നീട് ലോകത്തിന്റെ പലയിടങ്ങളിലും ഈ പ്രതിഭാസം കാണപ്പെട്ടു. ആളുകൾ അതിനെ കണ്ടിരുന്നെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അതൊരു വിനോദ വസ്തുവായി മാറി. കല്യാണം മുതൽ അടിയന്തരം വരെ ഈ പോർട്ടലിന്റെ താഴെ നടന്നു. ഏത് കച്ചവടക്കാർ അതിനടിയും ചെറിയ പെട്ടിക്കട മുതൽ മാള് വരെ തുടങ്ങി. പോർട്ടലുകളെല്ലാം വലിയ നിശ്ചലമായെങ്കിലും ഏലിയൻസ് മൊത്തത്തിൽ ഇവിടുന്ന് പോയിട്ടില്ല. തല 1,50,000 പോയിന്റ് വിലയുള്ള ഈ നരഭോജികളെ പിടിക്കാനും കൂടിയാണ് സർക്കാർ നൈറ്റ് കർഫ്യൂ തുടങ്ങിയത്. എന്നാലും നിങ്ങൾ പിള്ളേര് സെറ്റിന് പുറത്തിറങ്ങി ഉല്ലസിക്കാതിരിക്കാൻ വയ്യ. പറയാനുള്ളത് പറഞ്ഞു, സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. ഈ രാക്ഷസന്മാർ വന്നത് പിന്നെയാണ് ഇവിടുത്തെ ഉള്ള ക്രമസമാധാനവും തകർന്നത്. ലോകത്തെമ്പാടും പ്രക്ഷോഭവും കലാപവും. അതിനിടെ ഇവിടെ ഒരു ഡാമും പൊട്ടി. വെള്ളം പൊങ്ങിയപ്പോ പതിവ് പോലെ മലയാളി ഒരുമിച്ചു. 3rd ലോക മഹായുദ്ധം വരുന്നത് വരെ. നമസ്തേ. ഇന്ന് കേരളപ്പിറവി ദിനം. കൽക്കി സിനിമയില് ബുജി വന്നതുപോലെ.
മധ്യോത്വമാണ്, പൊല്യൂഷൻ ഒന്നുമില്ല. ഇതിന്റെ പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്, അതല്പം കൂടി ചെറുതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ അതിപുരാതന കലാരൂപമായ കഥകളി അന്യം നിന്ന് പോകരുതല്ലോ എന്ന് കരുതി ഞാനും ഒരാറുമാസം അഭ്യസിച്ചു. യങ് ജനറേഷൻ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കരുതി. പക്ഷെ ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഔട്ടൊട്ടച്ച പ്രാക്ടീസ് ഇല്ലല്ലോ. എലിഫൻ്റ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആയിരുന്ന കാലത്ത് അതിനെ അണിയിച്ചിരുന്ന ഒരു അലങ്കാര വസ്തുവാണ് നോൺ ആസ് നെറ്റിപ്പക്ഷ്. ഇത് പിന്നെ അറിയാമല്ലോ, നിത്യജീവിതത്തിൽ മലയാളിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ട്യൂണാണ്. രാഘവൻ ഇടയിട്ട് വളരെ സെൻസിറ്റീവാണ്, ചുമ്മാ അലറടിക്കുക. ആർമിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇതാണ് എന്റെ മെയിൻ ഹോബി. ഈ ഫൈൻ ആർട്ട് പെയിന്റിംഗ് ആണ് എനിക്ക് ഇഷ്ടം. എക്സ്ക്യൂസ് മീ, അതിൽ തന്നെ ഈ ന്യൂഡ് ആർട്ടിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എന്റെ മോഡൽസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും. ഇപ്പൊ ഞാൻ വരപ്പ് നിർത്തിയിട്ട് ഒരു കുറച്ച് വർഷങ്ങളായി, ഇനി തുടങ്ങണം. അതിന് പറ്റിയൊരു മോഡലിനെ അന്വേഷിച്ച് നടക്കാൻ. പക്ഷെ കലയെന്നാൽ എനിക്കെൻ്റെ ഭാര്യ ശ്രീകല ഭട്ടായിരുന്നു. അവളുടെ വിയോഗത്തിലുണ്ടായ ഡിപ്രഷനിൽ നിന്നും ഞാൻ ഇന്നും കരകയറിയിട്ടില്ല. കലയുടെ വലിയ ആഗ്രഹമായിരുന്നു ചന്ദ്രനിലിരുന്ന് സൂര്യാസ്തമയം കാണാൻ. ഇനി ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ടോളാം. സാർ, ഒരു ഏലിയൻ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സർക്കാരെ മനസ്സിൽ കണ്ടത്. നോവിക്കാതെ അടർത്തു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സാറാളൊരു നേച്ചറോട് ഒരു സോഫ്റ്റ് ഒക്കെ ആണ്. അതൊക്കെ ശരിയാണ്, എങ്കിൽ ഈ പച്ച പുതച്ച പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കേരളത്തിൽ കിടന്ന് ചാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ചന്ദ്രനിലെത്തിയാൽ മതി എനിക്ക്. ചന്ദ്രനാണ്.